അന്ന് എന്റെ എസ് ഐ നേരിട്ട് പറയുകയും ചെയ്തായിരുന്നു, ഈ കേസ് എടുക്കരുത്, ഈ കേസ് കള്ളക്കേസാണെന്ന് സി ഐ പറഞ്ഞതായിട്ടും എസ് ഐ എന്റെ പറഞ്ഞായിരുന്നു. എസ് ഐ കാണാൻ പോയപ്പോൾ സി ഐ കേസ് എടുക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് കള്ളക്കേസാണെന്ന് പറഞ്ഞിട്ട് സി ഐ മാറ്റി വെക്കുകയാണ് ചെയ്തത്. പക്ഷെ സി ഐ ലീവിലായപ്പോഴാണ് എസ് ഐ കുത്തിവെക്കൊണ്ടുവന്നത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടക്കാവൂരിൽ മാതാവ് 14-കാരനെ പീഡിപ്പിച്ചു എന്ന കേസ് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തുകളി നടത്തി എന്നുള്ള ആരോപണം അതിശക്തമാവുകയാണ്. 14-കാരന്റെ പിതാവിന്റെ പക്കൽ നിന്നും പോലീസ് കൈക്കൂലി വാങ്ങിയതാണ് എന്നുള്ള ഒരു ആരോപണം ശക്തമാവുകയാണ്. കുടുംബം ഇത് മലയാളി വാർത്തയോട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വന്ന വാർത്ത തന്നെയാണ് എനിക്ക് നേരത്തെ കിട്ടിയത്. ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴും ഈ ന്യൂസ് തന്നെ കിട്ടിയത്. പണം കൊടുത്തിട്ടാണ് അല്ലേ? കടക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പൈസ ഇതാക്കിയിട്ടുള്ളൂ. കടക്കാവൂർ പോലീസ് സ്റ്റേഷനിലാണോ, അല്ല ഡിവൈഎസ്പി ലെവലാണോ അതോ സി ഐ ലെവലാണോ? ഇത് സി ഐ ലെവലില്ല, സി ഐ ലെവലില്ല, ഡിവൈഎസ്പി ലെവൽ. ഡിവൈഎസ്പി പ്രഷർ ഉണ്ടായിട്ട് എസ് ഐ കേസ് എടുത്തെന്നാണ് ഞാനന്ന് അറിഞ്ഞത്. കാരണം സി ഐ ഇന്ന് പക്ഷെ അന്ന് എന്റെ എസ് ഐ നേരിട്ട് പറയുകയും ചെയ്തായിരുന്നു, സി ഐ കേസ് എടുക്കരുത്, ഈ കേസ് കള്ളക്കേസാണെന്ന് സി ഐ പറഞ്ഞതായിട്ടും എസ് ഐ എന്നിട്ട് പറഞ്ഞായിരുന്നു. എസ് ഐ കാണാൻ പോയപ്പോൾ സി ഐ കേസ് എടുക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞിട്ട് കള്ളക്കേസാണെന്ന് പറഞ്ഞിട്ട് സി ഐ മാറ്റി വെക്കുകയാണ് ചെയ്തത്. പക്ഷെ സി ഐ ലീവിലായപ്പോഴാണ് എസ് ഐ കുത്തിവെക്കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെയാണ് ഡിവൈഎസ്പിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അല്ലേ? അതെ അതെ. പക്ഷേ ഒരു സമയത്ത് ഇവന്റെ ഉമ്മായും ഈ എന്റെ പെങ്ങൾക്ക് എതിരായിരുന്നു. കാരണം അറിയാലോ, ഒരു വീട്ടിൽ ചെന്ന് ചേർന്ന സ്ത്രീധന പ്രശ്നം അതെല്ലാം വരുമല്ലോ. അപ്പൊ അങ്ങനെ എതിരായിരുന്നു. പക്ഷെ അവര് മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് വരെയും കുറച്ചു നാൾ അവര് വളരെ സ്നേഹത്തോടെ വിളിച്ച് വെളുത്ത് മാപ്പ് പറയും, കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എന്റെ തെറ്റ് പറ്റിപ്പോയി അങ്ങനെയാണെന്നുള്ളത്. അമ്മ പോലും എന്നെ വിദേശത്ത് നിന്ന് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, എന്റെ മരുമോനാണ് ശരിയെന്നെ, പക്ഷെ അവൻ രണ്ടാമതൊരു വിവാഹ കഴിഞ്ഞ നമ്മളായിട്ട് ഒരു ബന്ധമില്ല, നിനക്ക് വേണ്ടി ഈ കേസിന് നിന്റെ പെങ്ങളെ രക്ഷിക്കാൻ എന്ത് സപ്പോർട്ടും നമ്മളെ ചോദിക്കാൻ അവന്റെ സ്വന്തം മാമ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് ഇപ്പൊ പണം വാങ്ങി കേസ് കെട്ടി ചമച്ചുണ്ടാക്കി. 100% എന്തോ 110% പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട തെളിവോ വോയിസ് ക്ലിപ്പോ എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് ഒന്ന് അയച്ചു തരണേ. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് വൈ സുരേഷ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയാണ് യുവതിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ള ഒരു പരാതിയും ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് ലഭിച്ചതായുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചത വാർത്തകൾ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. തട്ടത്തുമലയിലുള്ള ഒരു അഭിഭാഷകൻ ഇടനിലക്കാരനായാണ് പണം ഡിവൈഎസ്പിക്ക് കൈമാറിയത് എന്നാണ് ഡി ജി പിക്ക് നൽകിയ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടക്കാവൂർ സി ഐക്ക് മേൽ ഡിവൈഎസ്പി യുവതിയെ അറസ്റ്റ് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ആരോപണം ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ സി ഐ ഇത് വിസമ്മതിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് സി ഐ അവധിയിൽ പോവുകയും ചെയ്തതായാണ് വിവരം ലഭിക്കുന്നത്. അത്തരത്തിലാണ് പരാതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. തുടർന്ന് കടക്കാവൂർ എസ് ഐ വിനോദ് വിക്രമാദിത്യൻ ഡിവൈഎസ്പിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് December 28 യുവതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. യുവതിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി പുറം ലോകത്തെ അറിയിച്ചതിന് 1 ലക്ഷം രൂപ കൂടി ഡിവൈഎസ്പിക്ക് യുവതിയുടെ മുൻ ഭർത്താവ് കൈമാറി എന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരാതി ലഭിച്ചതിനെ തുടർന്ന് ഡി ജി പി സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിലുള്ള ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച പരിശോധിക്കാനായി ഐ ജിയെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതോടുകൂടി യുവതിയെ മനഃപൂർവ്വം കുടുക്കി ജയിലിലടയ്ക്കാൻ പോലീസ് ഒത്താശ ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അതേസമയം യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകാനിരിക്കുകയാണ്. നാളെ അതുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമാണ് പരാതി നൽകാനിരിക്കുന്നത്. മകൾക്കെതിരെയുള്ള ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും അന്വേഷണം വേണം എന്നുമാണ് യുവതിയുടെ അമ്മ ആവശ്യം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ യുവതിയുടെ ഇളയ മകനും ഇത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 5 ദിവസം മുൻപ് കുടുംബം ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ അന്വേഷണം ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിനിടയിലാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയെ കുരുക്കിലാക്കുന്ന തരത്തിൽ ഒരു പരാതി ഡി ജി പിക്ക് ലഭിച്ചിരിക്കുന്നത്. യുവതിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്താതെ 3 വർഷമായി ഭർത്താവ് അകന്ന് കഴിയുകയാണെന്നും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതറിഞ്ഞ് ജീവനാംശം തേടി കോടതിയെ സമീപിച്ചതാണ് പോക്സോ കേസിൽ കൊടുക്കാൻ കാരണം എന്നുമാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. യുവതി ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ മലയാളി വാർത്തയോട് പങ്കുവെക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും അധികം ആരോപണം ഉയർന്നിട്ടുള്ളത് സാമ്പത്തികത്തെ ചൊല്ലിയിട്ടാണ്.
ആദ്യ ഈ നിലവിൽ പോസ്കോ കേസ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കുട്ടിയുടെ ത്തിൻ്റെ സ്വത്തുവകൾ സമ്പാദ്യങ്ങൾ മൊത്തം ഒരു വർഷം മുമ്പ് മറ്റൊരാളിൻ്റെ പേരിലേക്ക് ക്രയവിക്രയം ചെയ്തിരുന്നു. അത് സമീപ ദിവസങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് തിരികെ മടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സാമ്പത്തികത്തെ ചൊല്ലിയിട്ടുള്ള ആദ്യ ഭാര്യയായ ഈ കുട്ടിക്ക് സാമ്പത്തികം ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാലാകാലം ജയിലിലടയ്ക്കാനുള്ള അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാക്കി സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിച്ച് ശിക്ഷ വാങ്ങിക്കൊടുത്ത് തൻ്റെ സ്വത്തുക്കൾ ഭർത്താവിൽ നിന്നും മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി രണ്ടാനമ്മ വളരെയധികം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിദേശത്ത് അവർ നടത്തുന്ന കൗൺസിലിംഗ് സെൻറ്ററിൽ കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് ഈ കുട്ടിയെ അവിടെ പാർപ്പിച്ച് നടത്തിയ കൗൺസിലിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കുട്ടിയെ കൊണ്ട് ഇത്തരത്തിൽ മൊഴി കൊടുക്കാൻ മൊഴി എടുപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ചൈൽഡ് ലൈനിലാവട്ടെ അല്ലെങ്കിൽ പോലീസിലാവട്ടെ അവർ വേണ്ടത്ര ഒരു പിന്നെ ഈ കുടുംബത്തെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ നടത്താതെ എടുത്തിട്ടുള്ള ഈ കേസ് സമൂഹത്തിന് നേരെ ഉയർന്നു വരുന്ന ഗുരുതരമായ ഒരു ആരോപണമാണ്. മാതൃത്വത്തിനെതിരിൽ ഉയർന്നു വരുന്ന ഒരു ഏറ്റവും നീചമായ നികൃഷ്ടമായ ഒരു കേസായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കിടക്കാവൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണമെന്നാണ് ആക്ഷൻ കൗൺസിലും ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനിടെ കിടക്കാവൂരിൽ അമ്മയ്ക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ, അതുപോലെ തന്നെ ഇന്ന് പുറത്തു വന്ന മറ്റൊരു കാര്യം, ലൈംഗിക പീഡനത്തിന് ഇരയായ എന്ന വിവരം പോലീസിനെ അറിയിച്ചത് ശിശുക്ഷേമ സമിതി അല്ല എന്നുള്ളതാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷ എൻ സുനന്ദ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതാണ്. പോലീസിന്റെ ആവശ്യപ്രകാരമാണ് കൗൺസിലിംഗ് നടത്തിയത് എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്നാൽ പരാതിക്കാരുടെ ഭാഗത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് വെച്ചിരിക്കുന്നതാണ് വളരെ ദുരൂഹമായി ഇന്ന് ഉയർത്തിക്കാട്ടിയ ഒരു കാര്യം. എന്തായാലും പോലീസിൽ വിവരം അറിയിച്ചത് CWC ആണ് എന്ന് FIR എഴുതിയത് തെറ്റാണ് എന്നാണ് ശിശുക്ഷേമ സമിതി അധ്യക്ഷ വ്യക്തമാക്കുന്നത്. പോലീസ് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു ലേഡി കോൺസ്റ്റബിളിനെയും കുട്ടിയാണ്, 14-കാരനായ കുട്ടിയെ കൗൺസിലിംഗിനായി കൊണ്ടുവന്നത്. പോലീസിന് നേരത്തെ വിവരം കിട്ടിയത് കൊണ്ടാണല്ലോ കുട്ടിയെ കൗൺസിലിംഗിന് കൊണ്ടുവന്നത് എന്നും CWC ആരോപിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.